INTUC ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാവ് കെ.വി. പ്രഭാകരൻ നമ്പ്യാർ അനുസ്മരണം സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാൻഡ് ഇവന്യൂ ടവർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി DCC വൈസ് പ്രസിഡന്റ് KS.BA തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. INTUC ഓങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രഭാകരൻ നമ്പ്യാർ മാസ്റ്ററെ ഓങ്ങല്ലൂരിൽ അനുസ്മരിച്ചത്. INTUC മണ്ഡലം പ്രസിഡന്റ് പി. രൂപേഷിന്റെ അധ്യക്ഷതയിൽ DCC വൈസ് പ്രസിഡന്റ് KS.BA തങ്ങൾ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കെ. ശങ്കരനാരായണനും പി. ബാലനും ശേഷം ജില്ല കണ്ട ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു പ്രഭാകരൻ നമ്പ്യാർ മാസ്റ്ററെന്നും എന്നാൽ അദ്ദേഹത്തിന് വേണ്ടത്ര അംഗീകാരം പാർട്ടിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണെന്നും KS.BA തങ്ങൾ പറഞ്ഞു. കോൺഗ്രസിന്റെ അനിഷേധ്യനായ നേതാവ് രാഹുൽ ഗാന്ധി ജോഡോ യാത്രയുമായി പട്ടാമ്പിയിൽ എത്തിയിട്ട് പോലും വീട്ടിൽ നിന്ന് അനങ്ങാത്ത ചിലരാണ് പ്രഭാകരൻ നമ്പ്യാർ മാസ്റ്ററുടെ പേരിൽ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളതെന്നും KS.BA തങ്ങൾ വിമർശിച്ചു. ചില സ്ഥലങ്ങളിൽ ചില ഘട്ടങ്ങളിലൊക്കെ ഓരോ തവണയൊക്കെ പല ഘട്ടങ്ങളിലും അത് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും കുറച്ചു കാലമായി അത് തുടർന്ന് തന്നെ നമ്മൾ വരുന്നു. ആ തുടർന്ന് നടക്കുന്ന സമയത്ത് കാണാത്ത ചിലരൊക്കെ ഇപ്പോ ഈ പേരിൽ രണ്ടര വർഷം മാറി നിന്ന ചില ആളുകൾ ഇപ്പോ ഈ പേരിലെങ്കിലും ഇറങ്ങാൻ കഴിയുമോ എന്ന് നോക്കുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഇതിന്റെ എല്ലാ ഫലങ്ങളും നീണ്ട 15 വർഷക്കാലം അനുഭവിച്ച് എല്ലാ സ്ഥാനത്തും ഇരിക്കുന്ന ചില ആളുകൾ ഇപ്പോ ഈ രണ്ടര വർഷമായി രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശനം ഉണ്ടായിട്ട് പോലും രാഹുൽ ഗാന്ധി സ്വന്തം നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ പോലും ഇറങ്ങാത്ത എന്ത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നേതാവ് നേതൃ കുടുംബത്തിലെ അംഗം നമ്മുടെ നാട്ടിലൂടെ നടന്നു പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും വീട്ടിലിരിക്കാൻ കഴിയുമോ? അങ്ങനെ വീട്ടിലിരുന്ന ചില ആളുകളൊക്കെയാണ് ഇപ്പോ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അത് രംഗപ്രവേശനം ചെയ്യാനുള്ള അവസരം നോക്കിയിരിക്കുമ്പോ ഒരു അവസരവും പാർട്ടിയിൽ കിട്ടാതെ വരുമ്പോ ഇപ്പോ നമ്പ്യാർമാർക്ക് പേര് പറഞ്ഞ് അതിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും അങ്ങനെയെങ്കിലും അവർ ഇറങ്ങിയല്ലോ എന്നാണ് നമ്മൾ സമാധാനിക്കുന്നത്. അവർക്കാർക്കും വീട്ടിലിരിക്കുവരുന്നില്ല ഇദ്ദേഹത്തെ അവർ നമുക്ക് കാണാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും കൊടിയും മാലയും കെട്ടിയത് അഴിച്ചു വെപ്പിച്ച ചില നേതാക്കളാണ് ഇപ്പോ ഈ പേര് പറഞ്ഞു വരുന്നത്. അല്ലാതെ ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഞങ്ങൾ ആരും അതിനുവേണ്ടി വന്നിട്ടില്ല. ഒരു ഗ്രൂപ്പിന്റെ പ്രശ്നവുമില്ല. ഗ്രൂപ്പൊക്കെ ഇപ്പൊ കാണുന്നത് നേതാക്കളിലാണ് എന്നത് ആലോചിച്ച് നമ്മൾ സാധാരണ ജനങ്ങളൊക്കെ തലതാഴ്ത്തുന്ന അവസ്ഥയിലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ സംഘടന കെട്ടിപ്പടുത്ത ഏറ്റവും വലിയ നേതാവ് കെ.വി. പ്രഭാകരന്റെ പേര് തന്നെയാണ് എന്ന് ധൈര്യമായി നമുക്ക് പറയാൻ കഴിയും. പക്ഷെ നേരത്തെ ഇവിടെ സമഗ്രപ്രസംഗികൾ അല്ലെ അധ്യക്ഷൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വേണ്ടത്ര അതിന്റെ അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ്. അടുത്ത കാലത്തൊക്കെ CPI നിന്ന് CPMൽ നിന്ന് കയറി കൂടിയവരൊക്കെയാണ് പിന്നെ അതിന്റെ അംഗീകാരം ലഭിച്ചത് എന്നും നമുക്കറിയാം. അടുത്ത കാലത്ത് CPMൽ നിന്ന് ഇനി കൂടുകയും അമ്പേർമാര് ഉഴുതിട്ട ഈ മണ്ണിൽ വിജയക്കൊടി പാലിക്കാൻ ആര് കോൺഗ്രസിന്റെ വന്നാലും വിജയക്കൊടി പാലിക്കുന്ന അവസ്ഥയിലാക്കിയ സ്ഥലത്ത് നിന്ന് വിജയക്കൊടി പാലിച്ച് അതിന്റെ ആനുകൂല്യങ്ങളൊക്കെ പറ്റിയവർ. കോൺഗ്രസിന്റെയും വിവിധ പോഷക സംഘടനകളുടെയും പ്രതിനിധികളായ CP ബാബു, മനോജ്, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, KR നാരായണസ്വാമി, MP രാമദാസൻ മാസ്റ്റർ, MV ജയകുമാർ, കെ. ബഷീർ, അബൂബക്കർ ഹാജി, PV രവീന്ദ്രനാഥ്, അലി അസ്കർ, PP ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് അലി, മുസ്തഫ, N. റസാക്ക്, ഷാഫി കാരക്കാട് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.